ശരിക്കും മാമിന്റെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടായിരുന്നു സാർ അന്ന്? ഞാനത് ചോദിക്കണം വിചാരിച്ചത്. വീട്ടിലൊന്നും പഠിച്ചോളാൻ പറഞ്ഞത് ഫാനായിരുന്നു. ശരിക്കും സിനിമകൾ ഇഷ്ടംപോലെ കണ്ട് ആ സിനിമയിലെ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ആ ക്യാരക്ടറുമായിട്ട് നമ്മൾ മനസ്സിൽ കണ്ട ഒരു ഒരു പെണ്ണിൻ്റെ ക്യാരക്ടർ മുത്തോട് മുത്ത അങ്ങനത്തെ ചെറിയ കുറേ പടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു നാടൻ സ്വീറ്റ് അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് ഭാവിയിൽ ഭാര്യയായിട്ട്. അപ്പം അതിനെല്ലാം കൂടെ യോജിച്ച് വന്നതുകൊണ്ടാണ് ശരി അങ്ങനെ. പിന്നീട് അത് തെറ്റായി പോയി. പിന്നീട് അത് എങ്ങനെയായിരുന്നു ഒരു കോൺട്രാസ്റ്റ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഫാമിലി. നമ്മൾ നമ്മളുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. As simple as you can keep it. അല്ലേ? അതുപോലെ എനിക്ക് സീക്രട്ടെ ഇല്ല. നിൽക്കില്ല. നിൽക്കത്തില്ല. എല്ലാം പറഞ്ഞേക്കാം. അവിടെ നിന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എല്ലാം അങ്ങ് പറയും. അതുകൊണ്ടാണ് ഹാപ്പി ആയിരിക്കുന്നത്. അപ്പൊ ഈ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയത്തില്ലേ സുരേഷ് ഏട്ടൻ അറിയണ്ട പപ്പിച്ചേച്ചി മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ ചില സീക്രട്സ് ഒക്കെ നാളെ പറയും. അങ്ങനെ പറഞ്ഞു ഏട്ടാ നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു പറഞ്ഞ് ഇവിടെ വന്ന് പറയും. അപ്പൊ മക്കൾക്കൊന്നും ഒരു സീക്രട്ട് ഒരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പറയാനുള്ളവരൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലൈവ് ആണെങ്കിലും കിറ്റി ആണെങ്കിലും നമ്മുടെ തോന്നുന്ന എല്ലാ കാര്യങ്ങളും പറയും. എന്ത് കാര്യം ഉണ്ടെങ്കിലും വന്ന് നമ്മൾ സംസാരിക്കാം. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. കൊച്ചിലെ വളർത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അല്ല താടി കൊടുത്ത് അങ്ങനെ ഭീഷണിപ്പെടുത്തി അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള സൗകര്യം അനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവർക്ക് അതുപോലെ ജീവിക്കാൻ പറ്റുന്നത്. എല്ലാവരും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അതുകൊണ്ട് അവരും ഇതുപോലെ നമ്മളെ പോലെ തന്നെയാണ് അവരും ജീവിക്കുന്നത്. ബസ്സിൽ പോവുക, ഷെയർ ഓട്ടോയിൽ പോയി, മെഡ്രാസിലൊക്കെ ഷെയർ ഓട്ടോയിൽ പോയാണ് നമുക്കവിടെ അവിടെ ഇവരുടെ വീട്ടിൽ അവിടെ ഒരു വണ്ടി എടുക്കണം. പക്ഷെ നമ്മൾ പറയുന്നത് ഓട്ടോയിലും ഷെയർ ഓട്ടോയിലും ബസ്സിലും ഒക്കെ കയറി പോയി വേണം. ഇവിടുന്ന് ബസ് കയറ്റി വിടും തമ്പാനൂരും ഫ്ലൈറ്റിലൊന്നും ഞാൻ ബസ്സിൽ അവർക്ക് ഒരു കുഴപ്പമില്ല. ബസ്സിൽ കയറി പോവും, ഓട്ടോറിക്ഷ കയറി പോവും. അപ്പൊ അത് അങ്ങനെ വേണം നമ്മൾ പിള്ളേരെ ട്രെയിൻ ചെയ്യാം. നമ്മൾ വലിയ ബെൻസ് കാറിലും ഒക്കെ കയറി അദ്ദേഹം തുണയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ പ്രയാസമാണ്. അപ്പൊ ഓട്ടോയിൽ കയറി വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് പിന്നെ അവർ സ്വന്തമായിട്ട് ബെൻസും ഒക്കെ വാങ്ങിച്ചോട്ടു. അല്ല അത് ശരിക്കും എനിക്ക് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇപ്പം പണ്ട് കീർത്തി നമ്മുടെ സ്കൂൾ ഞങ്ങളൊരു സ്കൂളിലായിരുന്നു. അപ്പൊ അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കീർത്തിയെ. ഇത് കഴിഞ്ഞ് ഒത്തിരി കാലം കഴിഞ്ഞിട്ട് നമ്മുടെ തമിഴ് ഏതോ ഒരു ഭയങ്കര ടോപ്പ് മൂവി ചെയ്യുന്ന സമയത്താണ് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കീർത്തിനെ കാണുന്നത്. അപ്പൊ ഞാൻ മേനക മാമിനെ കണ്ടപ്പോ മാം പറഞ്ഞു ഇത് അവിടെ കീർത്തി ഉണ്ട് നീ സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ കീർത്തി ഒരു സ്റ്റേജിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഞാൻ സ്റ്റേജിന്റെ താഴെ നിന്നിട്ട് എനിക്കിപ്പോ പേടിയുണ്ട് ഇപ്പൊ ഭയങ്കര സ്റ്റാറൊക്കെ ആയില്ലേ ജാട കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കീർത്തി കീർത്തി എന്ന് വിളിച്ചപ്പം കീർത്തി ഇങ്ങനെ സാധാ ആൾക്കാരെ പോലെ താഴെ ഇരുന്നിട്ട് ആ പറ എന്തുണ്ട് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഇത്രയും സ്റ്റാർ ആകുമ്പോഴും ഷീസ് ലൈക്ക് ആസ് ഹംബിൾ ആസ് എനിവൺ കുഡ് ബി. അപ്പം ശരിക്കും ഭയങ്കരമായിട്ട് നമ്മളൊരു അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥന തോന്നുന്ന ഒരു അതായത് നമ്മള് ഒരാളും ദൈവത്തിന് മുകളിലല്ല വലിയവനല്ല. അവരെ ബാക്കിയുള്ളവർ വേണം വലിയതാക്കാൻ. ഞാൻ വലിയവനാണെന്ന് തോന്നിയിട്ട് ഒരു കാര്യമില്ല. ബാക്കിയുള്ളവർ അവര് വലുതാക്കി കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്നും പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പൊങ്ങാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഭൂമിയിൽ ഇരുന്നാൽ ഒരിക്കലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പൊങ്ങി ആകാശത്തോട്ട് പോകുമ്പോഴാണ് ചിലപ്പോൾ വീഴ്ച വളരെ ഭയാനകമായിരിക്കും. ഇത് തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം. നമ്മൾ ഉപദേശമല്ല, നമ്മൾ അങ്ങനെയാണ് വളർത്തിയത്. അല്ല വേറെ ഒന്നുമില്ല, ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല.